അധികൃതരുടെ കെടുകാര്യസ്ഥതയും പരിചയക്കുറവും മൂലം ഇടുക്കിയിൽ കുടുംബശ്രീ സംരംഭം പ്രതിസന്ധിയിലായിരിക്കുന്നു. ജില്ലയിലെ തന്നെ മികച്ച സി ഡി എസ് സംരംഭമായിരുന്ന ബൈസൺ വാലിയിലെ ഫേമസ് ബേക്കറിയാണ് ലക്ഷങ്ങളുടെ ബാധ്യതയിൽ നട്ടം തിരിയുന്നത്. 2013 ബൈസൺ വാലി പഞ്ചായത്ത് സി ഡി എസിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബശ്രീ പ്രവർത്തകരെ ഉൾപ്പെടുത്തി ഫേമസ് ബേക്കറി പ്രവർത്തനം ആരംഭിച്ചത്. ബേക്കറിക്ക് വേണ്ടി പഞ്ചായത്ത് 80 ലക്ഷം രൂപ മുടക്കി കെട്ടിടം നിർമ്മിച്ചു നൽകി. ഗുണനിലവാരമുള്ള ബേക്കറി ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിപണിയിലെത്തിച്ച ഫേമസ് ബേക്കറി ഇടുക്കി ജില്ലയിലെ ഏറ്റവും നല്ല ബേക്കറികളിലൊന്നായി മാറുകയും ചെയ്തു. 2018 കുടുംബശ്രീയുടെ മികച്ച സംരംഭത്തിനുള്ള സംസ്ഥാന സർക്കാരിന്റെ അവാർഡും ഫേമസ് ബേക്കറി നേടി. മുൻ ധനകാര്യമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് കുടുംബശ്രീയുടെ മാതൃകാ സംരംഭമായി ഫേമസ് ബേക്കറിയെ ഉയർത്തി. എന്നാൽ പിന്നീട് അധികൃതരുടെ കെടുകാര്യസ്ഥതയും രാഷ്ട്രീയ ഇടപെടലും മൂലം ബേക്കറി അടച്ചുപൂട്ടേണ്ടി വന്നു. വിവിധ ബാങ്കുകളിലായി 1 കോടി രൂപയിലധികം ബാധ്യതയുണ്ട്. കുടുംബശ്രീ പ്രവർത്തകരുടെ പേരിൽ കേരള ബാങ്കിൽ നിന്ന് എടുത്ത ലക്ഷങ്ങളുടെ വായ്പ വേറെ. ഇപ്പോൾ എന്റെ പേരിൽ ഏകദേശം 25 ലക്ഷത്തോളം രൂപ കടത്തിലായെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതുവരെയും അടച്ചിട്ടുമില്ല. ഞങ്ങൾ എല്ലാവരെയും കൂട്ടി ഒരു തീരുമാനം എടുക്കണം, ഇത് അടയ്ക്കണം എന്ന് പറഞ്ഞിട്ട് ഇന്ന് ഇതുവരെയും ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല. എന്നെ സംബന്ധിച്ച് കൂലിപ്പണിക്ക് പോയി ജീവിക്കുന്ന എനിക്ക് ഇതിൻ്റെ 1 രൂപ പോലും തിരിച്ചടക്കാൻ പറ്റുമോ പറ്റിയല്ലാത്ത ഒരാളാണ്, എന്നിൽ നിന്ന് അതുണ്ടാവുകയില്ല. മൈദ, പഞ്ചസാര പോലെയുള്ള പലചരക്ക് സാധനങ്ങൾ വാങ്ങിയ ഇനത്തിൽ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ ലക്ഷങ്ങൾ നൽകാനുണ്ട്. ബേക്കറി കടക്കണിയിലായതോടെ വായ്പയടച്ചു തീർക്കേണ്ട ബാധ്യത കുടുംബശ്രീ അംഗങ്ങൾക്കായി. കടക്കണിയിലായ ബേക്കറി സ്വകാര്യ വ്യക്തികൾക്ക് നൽകാൻ നീക്കം നടക്കുന്നതായും ആരോപണമുണ്ട്. 20-ലധികം സ്ത്രീകൾക്ക് ജോലിയും വരുമാനവും നൽകുകയും ഗുണനിലവാരമുള്ള ബേക്കറി ഉൽപ്പന്നങ്ങൾ വിൽക്കുകയും ചെയ്തിരുന്ന ഈ സ്ഥാപനം തകർത്തതിനു പിന്നിൽ നടത്തിപ്പുകാരുടെ അഴിമതിയാണെന്നും വിജിലൻസ് അന്വേഷണം വേണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. അമൃത ന്യൂസ്, ഇടുക്കി.